എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്ന് നമുക്ക് പോയിട്ടിയുടെ റൈറ്റിംഗ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു മോസ്റ്റ് പ്രോബബ്ലി ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാ സ്റ്റുഡൻസിനും വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു മൊഡ്യൂളാണ് റൈറ്റിംഗ് മൊഡ്യൂള്. മിക്കവരും C+ or B-grade അറ്റൈൻ ചെയ്യാനായിട്ട് ഒത്തിരി കഷ്ടപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് അറ്റൈൻ ചെയ്യാം, അതാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുന്നേ ആദ്യമായിട്ട് ഒയിറ്റിലേക്ക് കടന്നു വന്നിട്ടുള്ള ഇനീഷ്യലേഴ്സിന് ഒരു ഐഡിയ, റൈറ്റിംഗ് ടാസ്ക് എന്താണ്, അതെങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, അതിന് എന്തൊക്കെ ക്രൈറ്റീരിയാസ് ഉണ്ട്, അതൊക്കെ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയാം ഈ വീഡിയോയില് കേട്ടോ. അപ്പം റൈറ്റിംഗ് ടാസ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ തേർഡ് മൊഡ്യൂളായിട്ടാണ് വരുന്നത്. എക്സാമിനേഷൻ ഡേയിലും ഇതുപോലെ തന്നെയാട്ടോ, ലിസണിംഗ്, റീഡിങ്, ദെൻ റൈറ്റിംഗ്, ഈ ഒരു ഓർഡർ തന്നെയാണ് എക്സാമിനേഷനും നമുക്ക് കിട്ടുന്നത്. അപ്പൊ റൈറ്റിംഗ് നമുക്ക് ടോട്ടൽ കിട്ടുന്ന ടൈം 45 minutes ആണ്. ഓക്കെ, ആ 45 minutes 5 minutes നമുക്ക് റീഡിംഗ് ടൈമും, അതായത് റൈറ്റിംഗ് ടാസ്കിന്റെ റീഡിംഗ് ടൈമും, ദെൻ ബാക്കി 40 minutes ആണ് നമുക്ക് റൈറ്റിംഗ് ടൈമായിട്ട് കിട്ടുന്നത്. അപ്പൊ ഒരു മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്ക സ്റ്റുഡൻസും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഈ 5 minutes റീഡിംഗ്, അതായത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോഴും 5 minutes റീഡിംഗ് ടൈം എടുക്കാം, ആ ടൈമിൽ നിങ്ങൾ ഒരിക്കലും പെൻ ഓർ പെൻസിൽ യൂസ് ചെയ്യരുത്. ഓക്കെ, ആ ഒരു പ്രാക്ടീസ് ഇപ്പൊ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ദയവ് ചെയ്ത് അത് നിർത്തിവെക്കണം. നിങ്ങൾ അങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനും അതേ ഒരു ടെൻഡൻസി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ എക്സാമിനേഷൻ ഹാളിൽ ആ 5 minutes റീഡിംഗ് ടൈം മാത്രമാണ് നമുക്ക് അവിടെ പെന്നോ പെൻസിലോ അപ്പോൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആദ്യം അത് മനസ്സിലാക്കുക, ദെൻ 5 minutes റീഡിംഗ് കഴിഞ്ഞു 40 minutes റൈറ്റിംഗ്. അത് എങ്ങനെ ഡിവൈഡ് ചെയ്യാം, അതെങ്ങനെ ഓർഗനൈസേഷനായിട്ട് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം എന്നൊക്കെ പിന്നീട് വരുന്ന വീഡിയോകളിൽ നമുക്ക് സംസാരിക്കാം കേട്ടോ. അപ്പം റൈറ്റിംഗ് ടാസ്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അവരിപ്പോ നമ്മളൊരു ടാസ്ക് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ടുഡേയ്സ് ഡേറ്റ്, അതായത് ടുഡേയ്സ് ഡേറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന എക്സാമിനേഷൻ ഡേ ആയിരിക്കും മിക്കവാറും. ഓക്കെ, അതാണ് നമ്മുടെ എന്ത് റൈറ്റിംഗ് ടാസ്ക്, അതായത് ലെറ്ററിന്റെ ഡേറ്റ് ആയിട്ട് നമ്മൾ എഴുതേണ്ടത് ആ ടുഡേയ്സ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഡേറ്റ് ആണ്. മോസ്റ്റ് പ്രോബബ്ലി എക്സാമിനേഷൻ ഡേയുടെ ആ സെയിം ഡേറ്റ് ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു പേഷ്യന്റിന്റെ ഫുൾ ഡീറ്റെയിൽസ്, ഓക്കെ, നമ്മൾ പഠിക്കുന്ന നേഴ്സിംഗ് പഠിക്കുമ്പോൾ നമ്മൾ കേസ് നോട്ട് ഒക്കെ കണ്ടിട്ടില്ലേ, ആ കേസ് നോട്ട് തന്നെ സെയിം, അതായത് പേഷ്യന്റ് നെയിം ഉണ്ടാവും, ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, പ്രസന്റ് പ്രോബ്ലംസ്, പാസ്റ്റ് ഹിസ്റ്ററികൾ, മെഡിക്കലും സർജിക്കലായിട്ടുള്ള ഹിസ്റ്ററികൾ, ദെൻ സോഷ്യൽ ഹിസ്റ്ററീസ്, ഇനി ആ പേഷ്യന്റ് എന്തൊക്കെ വേണം, കണ്ടിന്യൂവേഷൻ ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത്, ഇൻവെസ്റ്റിഗേഷനോ ഫർദർ ഫോളോ അപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അത്, അങ്ങനെ ഫുൾ ഒരു പേഷ്യന്റിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മളുടെ ആ റൈറ്റിംഗ് ടാസ്കിന്റെ ഫസ്റ്റ് വരുന്നത്. അത് 1, 2, 3 പേജ്, അത് ഡിപ്പെൻഡ്സ് ഓൺ ആ ടാസ്ക് ആണ് കേട്ടോ. അപ്പം അവരിങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാവും. ദെൻ ഏറ്റവും ലാസ്റ്റ് ആയിട്ട്, അതായത് ഏറ്റവും താഴെയായിട്ട് നമുക്ക് റൈറ്റിംഗ് ടാസ്ക് എന്ന് എഴുതി, സ്പെഷ്യലായിട്ട് അവർ എഴുതിയിട്ടുണ്ടാവും റൈറ്റിംഗ് ടാസ്ക് എന്ന് എഴുതിയിട്ട് നമ്മുടെ മെയിൻ ടാസ്ക്, അതായത് മെയിൻ ടാസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഒരു റോള്. ഓക്കെ, നമ്മൾ ആരാണ്, അതുപോലെ നമ്മൾ ആർക്കാണ് എഴുതുന്നത്, അതായത് നമ്മൾ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലായിരിക്കും നമ്മൾ എഴുതുന്നത്. അപ്പൊ ഏത് ഹെൽത്ത് കെയർ പ്രൊഫഷണലാന്നിട്ട് അവിടെ സ്പെസിഫിക് ചെയ്തിട്ടുണ്ടാവും അവരെ. അതുപോലെ തന്നെ എന്തിനു വേണ്ടി ആ പേഷ്യന്റിനെ ആ പ്രൊഫഷണലെ എന്താണ് ആ ഹെൽത്ത് കെയർ പ്രൊഫഷണലിന്റെ കയ്യിൽ നിന്ന് പേഷ്യന്റിന് കിട്ടേണ്ട അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ ഇനി എന്താണ് ആ പേഷ്യന്റിന് വേണ്ടത്, അവരെന്താണ് ചെയ്തു കൊടുക്കേണ്ടത്, ആ ഡീറ്റെയിൽ കറക്റ്റ് ആയിട്ട് നമ്മുടെ റൈറ്റിംഗ് ടാസ്കിൽ ഉണ്ടാവും. അതായത് പർപ്പസ് എന്ന് പറയും. ഓക്കെ, ഒരു പേഷ്യന്റിന് ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് ഈ ഫിസിയോതെറാപ്പിസ്റ്റ് ആണെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിന് എഴുതുന്നത്. അപ്പൊ ഫിസിയോതെറാപ്പിസ്റ്റ് ആണെന്നുള്ള കാര്യവും ആ പേഷ്യന്റിനെ എന്തിനു വേണ്ടിയാണ് നമ്മൾ ആ ലെറ്റർ എഴുതുന്നതെന്നുള്ള പർപ്പസും കറക്റ്റ് ആയിട്ട് റൈറ്റിംഗ് ലെറ്ററിൽ തന്നെ ആ ടാസ്കിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോ ഇങ്ങനെയാണ് നമുക്ക് എക്സാമിന് കിട്ടുന്ന ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ദെൻ റൈറ്റിംഗ് എങ്ങനെയാണ്, അല്ലെങ്കിൽ OET നമുക്ക് അതിനൊരു സ്ട്രക്ചർ, OET സ്പെഷ്യലായിട്ടൊരു സ്ട്രക്ചർ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും പല ഇൻസ്റ്റിറ്റ്യൂഷനും പലതാണ് ഫോളോ ചെയ്യുന്നത്, കാരണം നമുക്ക് അതിന് സ്പെസിഫിക് ഒരു സ്ട്രക്ചർ ഇല്ല. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഈസി വേയിലെ ഏതാണ് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അത് ഒരു കാര്യം. ദെൻ എഴുതുന്നതിന് മുന്നേ തന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ മാർക്കിന്റെ റേഞ്ച്, അതായത് നമ്മൾ മുന്നൊക്കെ പറഞ്ഞു റീഡിങ്ങും ലിസണിങ്ങും പോലെ തന്നെ ഇവിടെയും A-grade, B-C-D-E എല്ലാ ഗ്രേഡുകളും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് മാർക്ക് സ്കോർ ആവുന്നതെന്ന് ആദ്യം ഞാൻ ആ റേഞ്ച് പറയാം കേട്ടോ. അതായത് നമ്മുടെ എക്സാമിന് 500 ടോട്ടൽ മാർക്കിംഗ് വരുന്നത്, അതിൽ 400 to 500 ആണെങ്കിൽ A-grade. ഓക്കെ, 350 to 440 ആണെങ്കിൽ B-grade. ദെൻ 300 to 340 ആണെങ്കിൽ
സി പ്ലസ്, 200 to 290 ആണെങ്കിൽ സി, ഓക്കെ, ദെൻ 100 to 90 ആണെങ്കിൽ ഡി, ദെൻ ബിലോ ഇ ഗ്രേഡ്. അപ്പൊ ഇങ്ങനെയാണ് ആ റേഞ്ച് വരുന്നത്. അപ്പൊ അതാദ്യം മനസ്സിലാക്കുക. ദെൻ നമുക്ക് മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ഇവാലുവേറ്റർ, അതായത് ഇതൊരു മാനുവൽ കറക്ഷൻ ആണ് അല്ലെ, ഒരാള് ഏതെങ്കിലും ഒരു ഇവാലുവേറ്റർ ഇരുന്ന് നമ്മുടെ ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഗ്രേഡ് തരുന്നത്. ആ ഇവാലുവേറ്റർ എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണ്, ഏതൊക്കെ ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് നമുക്ക് ആ മാർക്സ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അപ്പൊ ആ ക്രൈറ്റീരിയ എന്താണ്, റൈറ്റിംഗ് ടാസ്കിനുള്ള ക്രൈറ്റീരിയ എന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ബോധ്യം വേണം. എന്നാലും നിങ്ങൾക്ക് അത് എഫക്റ്റീവ് ആയിട്ട് ആ ലെറ്റർ പ്രസന്റ് ചെയ്യാനും നല്ലൊരു സ്കോറ് അറ്റൈൻ ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പൊ ആ റൈറ്റിംഗ് ക്രൈറ്റീരിയ ആണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഇവിടെ. ഓക്കെ, അപ്പൊ OET 2.0 അപ്ഡേറ്റഡ് റൈറ്റിംഗ് ക്രൈറ്റീരിയ ആണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് വളരെ സിമ്പിൾ ആയിട്ട് കേട്ടോ, ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കണ്ട, നിങ്ങൾ ജസ്റ്റ് എന്താണ് എന്നൊരു ഐഡിയ മാത്രം ഉണ്ടാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ അതിന് ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ലെറ്റ്സ് വാച്ച് റൈറ്റിംഗ് ക്രൈറ്റീരിയ. ഓക്കെ, അപ്പൊ റൈറ്റിംഗ് ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ടോട്ടലി ഇപ്പോ അപ്ഡേറ്റഡ് ആയിട്ട് 6 ക്രൈറ്റീരിയസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ 1 by 1 ആയിട്ട് എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് 1 എന്ന് പറയുന്നത് പർപ്പസ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ വെയിറ്റേജ്, അതായത് മാർക്സ് ഇടുമ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നത് പർപ്പസ് എന്ന ക്രൈറ്റീരിയക്കാണ്. അപ്പൊ പർപ്പസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ, നമ്മുടെ റൈറ്റിംഗ് ലെറ്റർ ടാസ്കിൽ തന്നെ എന്തായിരിക്കും ഓൾറെഡി എന്തിനാണ് നമ്മൾ ആ ലെറ്റർ എഴുതുന്നത് എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് അവര് പറഞ്ഞിട്ടുണ്ടാവും. അത് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം, അത് നമ്മൾ ലെറ്ററിലേക്ക് പകർത്തുമ്പോൾ അത് ആക്യുറേറ്റ് ആയിട്ട്, ഓക്കെ, അതിന്റെ മീനിങ് ഒന്നും ചേഞ്ച് ചെയ്യാതെ വളരെ ആക്യുറേറ്റ് ആയിട്ട് വേണം നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ തന്നെ. ഇൻട്രൊഡക്ഷൻ പാര എന്ന് പറയുമ്പോൾ ആ ഫസ്റ്റ് പാര, ഓക്കെ, ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇൻട്രൊഡക്ടറി ആയിട്ട് തന്നെ നമ്മൾ എന്ത് എഴുതണം, ഫസ്റ്റ് പർപ്പസിനാണ് ഇവിടെ കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത്. ഓക്കെ, അത് ക്ലിയർ ആയിരിക്കണം. പർപ്പസ് എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ടും ഇമ്മീഡിയറ്റ്ലി അപ്പാരന്റ് ടു റീഡർ, അതായത് ഇമ്മീഡിയറ്റ്ലി മനസ്സിലാക്കണം. അതായത് ഒരു റീഡർ, നിങ്ങൾ ഒന്ന് കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലാണ് നമ്മൾ എഴുതുന്നത് ലെറ്റർ. അപ്പൊ ആ ഹെൽത്ത് കെയർ പ്രൊഫഷണലിൽ ഓഫ് കോഴ്സ് ഒരു ബിസി മാൻ ആയിരിക്കാം, അപ്പൊ ഫുൾ ലെറ്റർ വായിക്കാൻ ചിലപ്പോൾ ടൈം കിട്ടിയില്ല എന്ന് വരാം. അപ്പൊ ആ ഇൻട്രൊഡക്ഷനിൽ തന്നെ അയാൾക്ക് മനസ്സിലായിരിക്കണം എന്തെന്ന്, ആ ഹെൽത്ത് കെയർ പ്രൊഫഷണലിൽ എന്താണ് പേഷ്യന്റിന് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളത്, അതായത് ആ പർപ്പസ് വളരെ ക്ലിയർ ആയി ഒരു വായനയിൽ തന്നെ മനസ്സിലാക്കുന്ന രീതിയിൽ സിമ്പിളായി ക്ലിയർ ആയിട്ട് നമ്മൾ പർപ്പസ് ഇൻട്രൊഡക്ഷനിൽ തന്നെ എഴുതാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കണ്ടന്റ്, അതായത് റൈറ്റിംഗ് ടാസ്കിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, റെലവെന്റ് ആയിരിക്കും. ആ നമുക്കിപ്പോ ഇവർ ഞാൻ പറഞ്ഞു കേസ് നോട്ട് എന്ന് പറയുമ്പോൾ ഒരു പേഷ്യന്റിന്റെ നെയിം തൊട്ട് അവസാനം ഇൻവെസ്റ്റിഗേഷൻ വരെയുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഈ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആരാണോ അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ കണ്ടന്റ്, അതായത് റെലവെന്റ് ആണോ ഇറലവെന്റ് ആണോ അല്ലെങ്കിൽ സെമി റെലവെന്റ്. ഇങ്ങനെ 3 ടൈപ്പാണ് ആ കണ്ടന്റിന് തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്തതും സെമി ഇമ്പോർട്ടൻസ് ഉള്ളതുമായിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും അത്. അപ്പൊ നമ്മളാണ് അത് കൺസൈസ് ചെയ്ത് അപ്പോൾ ഏതൊക്കെയാണ് കണ്ടന്റ് ഈ ഹെൽത്ത് കെയർ പ്രൊഫഷനിലെ എന്തായാലും ഉൾപ്പെടുത്തേണ്ടത് എന്താണെന്ന് നമുക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് റിസീവറായിട്ട് സങ്കല്പിച്ചിട്ട്, അതായത് ഇപ്പോൾ നിങ്ങളൊരു ഫിസിയോതെറാപ്പിസ്റ്റാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് വേണം, ഞാനാണ് ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് കരുതിയിട്ട് വേണം ഞാൻ എഴുതാനായിട്ട്. ഓക്കെ, എന്നാലാണ് എനിക്ക് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ എന്തൊക്കെ അറിയണം എന്നുള്ള കാര്യം അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കണ്ടന്റ് ഒന്നും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത്. ഇപ്പൊ ആർക്കാണ് എഴുതുന്നത്, അയാളായിട്ട് നമ്മൾ ഇരിക്കുക എഴുതുമ്പോൾ. അപ്പം നമുക്കറിയാം, ഓക്കെ, ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഇന്ന കാര്യങ്ങൾ എന്തായാലും എഴുതേണ്ട കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ കണ്ടന്റ് കറക്റ്റ് ആയിട്ട് റെലവെന്റ് ആയിട്ടുള്ള കണ്ടന്റ് മാത്രം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ അതാണ് സെക്കൻഡ് വൺ കണ്ടന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇതാണ്. മാക്സിമം റെലവെന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ മാത്രം ഇൻക്ലൂഡ് ചെയ്യുക, അതുപോലെ തന്നെ വളരെ ആക്യുറേറ്റ് ആയിട്ട് എഴുതാൻ ട്രൈ ചെയ്യുക. അതായത് നമ്മൾ ലെറ്ററിൽ നിന്ന്, അതായത് ലെറ്ററിന്റെ ടാസ്കിൽ നിന്ന് നമ്മുടെ ലെറ്ററിലേക്ക് മാറുമ്പോൾ അവിടെ മീനിങ് ഒന്നും ചേഞ്ച് ആയി പോകരുത്. അതായത് വിത്തൗട്ട് ചേഞ്ചിങ് മീനിങ് വി ഹാവ് ടു റൈറ്റ് ദ ലെറ്റർ. ഓക്കെ, കണ്ടന്റ് അത്രയും ക്ലിയർ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം സെലക്റ്റീവ് ആയിട്ട് എഴുതണം. ദെൻ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അസ്യൂം ചെയ്യരുത്. ഓക്കെ, നമുക്ക് ഗസ് ചെയ്യാനോ, നമ്മൾ ഓക്കെ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പേഷ്യന്റിന് ഇപ്പൊ കാർഡിയക് പ്രോബ്ലം ഉള്ള ഒരു പേഷ്യന്റ് ആണ്. അപ്പൊ അയാളുടെ കാർഡിയക് പ്രോബ്ലത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ടാസ്കിൽ തന്നെ ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങ് ഊഹിക്കുവാണ്, ഓക്കെ ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി കാരണമാണ് കാർഡിയക് പ്രോബ്ലം
റൈസ് ചെയ്തത്. അങ്ങനെ നമുക്ക് അസ്യൂം ചെയ്യാൻ, അവര് നമുക്ക് അങ്ങനൊന്നും തരാതെ അസ്യൂം ചെയ്ത് എഴുതാനുള്ള റൈറ്റ് ഇല്ല. ഓക്കെ, അപ്പൊ മാക്സിമം അസ്യൂം ചെയ്യുക അല്ലെങ്കിൽ അസംപ്ഷൻസ് ഗസ് ചെയ്യുന്നതെല്ലാം ഒഴിവാക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡാറ്റ മനസ്സിലാക്കി ആക്യുറേറ്റ് ആയി മീനിങ് ചേഞ്ച് ഒന്നും ഇല്ലാതെ എഴുതാനായിട്ട് ട്രൈ ചെയ്യണം. അതാണ് കണ്ടന്റ്. ഓക്കെ, ദെൻ റൈറ്റിംഗ് ക്രൈറ്റീരിയ തേർഡ് വൺ എന്ന് പറയുന്നത് കൺസൈസ്നെസ് ആൻഡ് ക്ലാരിറ്റി. ഓക്കെ, അത് നമുക്ക് സ്പെഷ്യലായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ. കൺസൈസ്നെസ് എന്ന് പറയുമ്പോൾ എന്താ, നന്നായിട്ട് സമ്മറൈസ് ചെയ്ത് അനാവശ്യമായിട്ടുള്ള ഡേറ്റാസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാതെ വളരെ സിമ്പിളായി കൺസൈസ് മാനറിൽ എഴുതുക. ഓക്കെ, അത് കൺസെപ്റ്റ് ഇത് തന്നെയാണ്. ഒറ്റ നമുക്കൊരു വളരെ രത്ന ചുരുക്കം എന്ന് പറയത്തില്ല നമ്മൾ, അത് തന്നെ ഒരു ഒരു ആ ലെറ്റർ വായിക്കുമ്പോൾ ആ കിട്ടേണ്ട ആൾക്കാർ റിസീവർക്ക് ഒരു ഫുൾ ആയിട്ടുള്ള ഐഡിയ കിട്ടുകയും വേണം. പക്ഷെ അത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കാതെ എഴുതുക. ഓക്കെ, അതാണ് നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടത്. അപ്പം കൺസൈസ്നെസ് ആൻഡ് ക്ലാരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. ഓക്കെ, ഫോർത്ത് റൈറ്റിംഗ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞതാണ് ജനറൽ ആൻഡ് സ്റ്റൈൽ. ഓക്കെ, ഇതിനകത്ത് നമ്മളൊരു ഇത്ര ആലോചിക്കുക, ഈ റൈറ്റിംഗ് ലെറ്റർ എന്ന് പറയുന്നത് ഒരു ഫോർമൽ ലെറ്റർ ആണ് അല്ലെ. അപ്പൊ പൊളൈറ്റ് ആയിരിക്കണം, അതുപോലെ ഒരു ഫോർമൽ മാനറിലാണ് നമ്മൾ എഴുതേണ്ടത്. പൊളൈറ്റ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കിപ്പോ ഒരു ആ ഹെൽത്ത് കെയർ പ്രൊഫഷണലിന്റെ അടുത്ത് ഒന്നും ഓർഡർ ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. നമുക്ക് ഒരു അപേക്ഷയാണ് നമ്മൾ വെക്കുന്നത്, റിക്വസ്റ്റ് ആണ് വരുന്നത്. അപ്പൊ പൊളൈറ്റ് മാനറിലായിരിക്കണം നമ്മുടെ ഓരോ സെന്റൻസും ഓരോ റിക്വസ്റ്റുകളും വരേണ്ടത്. അതുപോലെ ഫോർമൽ ലെറ്റർ ആണെന്നുള്ള കാര്യം ഓർക്കുക. ദെൻ ഇതിനകത്ത് തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെഡിക്കൽ ടേംസ് മാക്സിമം ഒഴിവാക്കുക. ഓക്കെ, അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ ലെറ്ററിൽ തന്നെ പസിൻ യൂറിൻ, അതായത് പയൂറിയ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ മെഡിക്കൽ ടേംസ് ആണ് അത്, പയൂറിയ അല്ലെങ്കിൽ പെട്ടെന്ന് പ്രൂറൈറ്റിസ് എന്നൊക്കെ പറയുന്നത്, ഇച്ചിനെസ് എന്നുള്ളത് നമ്മൾ പ്രൂറൈറ്റിസ് എന്ന് പറയാം അല്ലെ. അപ്പൊ പ്രൂറൈറ്റിസ് പയൂറിയ എന്നൊക്കെ പറയുന്നത് നമ്മുടെ മെഡിക്കൽ ടേംസ് ആണ്, പക്കാ മെഡിക്കൽ ടേംസ് ആണ്. ഒരു സാധാരണക്കാരന് അത് മനസ്സിലാവില്ല. അപ്പൊ നമ്മുടെ ലെറ്റർ ഇപ്പൊ ഒരു സോഷ്യൽ വർക്കർക്കോ അതല്ലെങ്കിൽ ഒരു പേരന്റ് അതുമല്ല ഒരു സാധാരണ ഒരു കെയർ ഗിവർ, അങ്ങനെ ഇങ്ങനെ ഒരു മൂന്ന് ഒരു ലേ പേഴ്സൺ എന്ന് പറയും, അതായത് അധികം മെഡിക്കൽ നോളജ് അല്ലെങ്കിൽ മെഡിക്കൽ ടേംസും ആയിട്ട് അധികം എക്സ്പോഷർ ഇല്ലാത്ത ഒരാൾക്കാണ് നമ്മൾ ലെറ്റർ എഴുതുന്നതെങ്കിൽ, ഇവിടെ ഈ പയൂറിയ അല്ലെങ്കിൽ പ്രൂറൈറ്റിസ് എന്നൊക്കെ പറഞ്ഞു എഴുതുന്നത് അവർക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പൊ നമ്മളത് സിമ്പിൾ ആയിട്ട് എഴുതേണ്ടി വരും, പസിൻ യൂറിൻ പയൂറിയക്ക് പകരം. അതുപോലെ പ്രൂറൈറ്റിസ് ആണെങ്കിൽ ഇച്ചിനസ് അല്ലെങ്കിൽ ഇച്ചിങ് അങ്ങനെ നമ്മൾ എഴുതേണ്ടതായിട്ട് വരും. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, മെഡിക്കൽ ടേംസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. പക്ഷെ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാം. ഇപ്പൊ ഒരു എക്സെപ്ഷണൽ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഒരു കാർഡിയോളജിസ്റ്റിനാണ് എഴുതുന്നത്, അപ്പൊ കാർഡിയോളജി റിലേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ ടേംസ് നിങ്ങൾക്ക് എഴുതാം, അതിന് പ്രോബ്ലം ഇല്ല. അപ്പൊ നിങ്ങൾ റിസീവർ ആരാണോ അതൊരു ലേ പേഴ്സൺ, അതായത് ഒന്നും അറിയാത്ത മെഡിക്കൽ നോളജ് കുറവുള്ള ഒരാൾക്കാണെങ്കിൽ ഒരിക്കലും മെഡിക്കൽ ടേംസ് യൂസ് ചെയ്യരുത്. അത് സ്പെഷ്യലി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ദെൻ അബ്രീവിയേഷൻസ് അവോയ്ഡ് ചെയ്യാം. അബ്രീവിയേഷൻസ് മാക്സിമം, ഇപ്പൊ ഒരു IDDM നമ്മൾ എഴുതും അല്ലെ, ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് മെലേറ്റസ്. IDDM എന്ന് പറഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ നോളജിൽ ഉള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മള് ഒരു സാധാരണ ഞാൻ പറഞ്ഞതുപോലെ ഒരു സോഷ്യൽ വർക്കർക്കോ അല്ലെങ്കിൽ ഒരു കെയർ ഗിവറിനോ ഒക്കെ എഴുതുകയാണെങ്കിൽ IDDM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയത്തില്ല. അപ്പൊ അങ്ങനത്തെ അബ്രിവിയേഷൻസ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാം, യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ CABG എന്നൊക്കെ പറയുമ്പോൾ കാർഡിയോളജിസ്റ്റിന് പെട്ടെന്ന് മനസ്സിലാവും അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ റിസീവറിനെ ചിന്തിച്ചിട്ട് വേണം അബ്രിവിയേഷൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും റിസീവറിനെ നിങ്ങൾ നന്നായി ചിന്തിച്ച് ഓക്കെ അയാൾക്ക് അത് എന്താ പറയാ മനസ്സിലാവുന്നതാണോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം സ്റ്റാർട്ട് ചെയ്ത് എഴുതാനായിട്ട്. ഓക്കെ, ഈ പൊളൈറ്റ് ആൻഡ് ഫോർമൽ ടോൺ എന്ന് പറയുമ്പോൾ ഇതിനകത്ത്, അതായത് ജനറൽ സ്റ്റൈലിൽ തന്നെ വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജഡ്ജ്മെന്റ്സ്, അതായത് അവോയ്ഡ് യുവർ ഓൺ ജഡ്ജ്മെന്റ്സ്. ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ലെറ്ററിലെ പലപ്പോഴും ഈ സ്മോക്കിംഗ് ഹാബിറ്റ് ആൽക്കഹോളിക് ഹാബിറ്റ് ഒക്കെ ഉള്ള പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് തരുമ്പോൾ അവർ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ പറയാം, 10-15 സിഗരറ്റ്സ് ഡെയിലി എടുക്കുന്ന ഒരാളാണ്, അപ്പം അത് ഇത്രയും 10 ഇയർ ആയിട്ട് അയാൾക്ക് എന്തുണ്ട് ഈ ഹാബിറ്റ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് തന്ന ഒരു ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും സ്വന്തമായിട്ട് ഓക്കെ അയാൾ ഒരു ഹെവി സ്മോക്കർ ആണ് അങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. കാരണം നമ്മൾക്ക് ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുന്നു, അയാൾ ഒരു കുടിയൻ അയാൾ ഒരു വലിയ, അതെന്താ നമ്മുടെ ഓൺ ജഡ്ജ്മെന്റ് ആണ്, അത് നമുക്ക് എഴുതാൻ പാടില്ല കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഹാബിറ്റിന്റെ കാര്യം, ഇപ്പൊ ആൽക്കോളിസും ഈ സ്മോക്കിംഗ് ഹാബിറ്റ്സ് ഒക്കെയാണ് മെയിൻ ആയിട്ട് അങ്ങനെ വരുന്നത്. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇപ്പൊ 10-15 സിഗരറ്റ്സ് ഡെയിലി അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ എഴുതുക. ഓക്കെ, 10-15 സിഗരറ്റ്സ് ഹി ഹാസ് എ ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ്, അതായത് 10-16 സിഗരറ്റ്സ് ഡെയിലി ഫോർ ദ ലാസ്റ്റ് 10 ഇയർ. അതെന്താണോ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ ക്ലിയർ ആയിട്ട്
അതേപോലെ നമ്പർ ഇപ്പൊ എക്സിന്റെ നമ്പർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതുപോലെ എഴുതുക, അല്ലാതെ ആൽക്കോഹോളിക് ആണ്, ഹെവി സ്മോക്കർ ആണ്, അങ്ങനെ ഒന്നും എഴുതാതിരിക്കുക കേട്ടോ. മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, ഫിഫ്ത് റൈറ്റിംഗ് ക്രൈറ്റീരിയ ആണ് ഓർഗനൈസേഷന്റെ ലേഔട്ട്. അപ്പൊ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് ഓരോ വ്യക്തി, ഇവിടെയാണ് നമുക്ക് അടുത്തൊരു പ്രോബ്ലം വരുന്നത്. അതായത് പലർക്കും ഓർഗനൈസ് ചെയ്യാനുള്ള കഴിവ് പലതായിരിക്കും. ഓക്കെ, ചിലവർക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവത്തില്ല, ഓക്കെ ഫസ്റ്റ് ഇത് എഴുതാം, സോഷ്യൽ ഹിസ്റ്ററി എഴുതാം, അല്ലെങ്കിൽ പ്രസന്റ് ഹിസ്റ്ററി എഴുതിയാലായിരിക്കും ഇത് നന്നായിരിക്കുക. നെക്സ്റ്റ്, അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു എബിലിറ്റി ഉണ്ടാവണമെന്നില്ല. പക്ഷെ നിങ്ങളത് പോകെ പോകെ പ്രാക്ടീസ് ചെയ്തത് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്ന ഒരു കഴിവാണ്. അതുകൊണ്ട് അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. മെയിൻ ആയിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ചിന്തിക്കുക, ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ മിക്സപ്പ് ചെയ്യരുത്. അതായത് ഇപ്പൊ നമ്മളൊരു പ്രസന്റ് ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്തു, ഓക്കെ അതിനകത്ത് കൊണ്ടുപോയി പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ അതിനകത്ത് സോഷ്യൽ ഹിസ്റ്ററിയോ ഒന്നും മിക്സ് ചെയ്ത് കൂട്ടിക്കൊഴിച്ച് എഴുതരുത് എന്ന് പറയാം. ഓക്കെ, അങ്ങനെ എഴുതാതിരിക്കുക. അതാണ് ഓർഗനൈസേഷൻ. അതായത് ഒരു പാരഗ്രാഫും നെക്സ്റ്റ് പാരഗ്രാഫും തമ്മിൽ ഒരു ഒരു കണ്ടിന്യൂസ് ഫ്ലോ വേണം. വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഓക്കെ ഇത് റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഒരു നമുക്ക് വായിക്കുമ്പോൾ തന്നെ ആഹാ അപ്പോ ഫസ്റ്റ് പേര സെക്കൻഡ് പേര വായിക്കുന്നു ഒരു കഥ പോലെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ലെറ്റർ എഴുതുന്നതിന് മുന്നേ നമുക്ക് ആലോചിക്കാം, ഓക്കെ ആദ്യം നടന്ന കാര്യങ്ങൾ ഒരു കഥ പോലെ കണക്ട് ചെയ്ത് ഓരോ പാരഗ്രാഫിൽ നിന്ന് അടുത്ത പാരഗ്രാഫിലേക്ക് ഒരു കണക്ഷൻ വെച്ച് വേണം നിങ്ങൾ എഴുതാനായിട്ട്. ഓക്കെ, അത് നമുക്ക് പോകെ പോകെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ അതാണ് ഓർഗനൈസേഷൻ. ഇനി ലേഔട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഓയിട്ടിക്ക് സ്പെഷ്യൽ സ്ട്രക്ചർ ഒന്നുമില്ല, പക്ഷെ ലേഔട്ട് നിർബന്ധമാണ്. ലേഔട്ട് എന്ന് പറയുമ്പോൾ ചിന്തിക്കുക, നമ്മൾ എപ്പോഴും എന്തായിരിക്കും ഒരു പാരഗ്രാഫ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്, ലെഫ്റ്റ് മാർജിൻ നിന്ന് കുറച്ച് സ്പേസ് വിട്ടിട്ട് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് മാർജിൻ നിന്ന് കുറച്ച് സ്പേസ് വിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതാണ് നമ്മളുടെ പാരഗ്രാഫ് എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഓയിട്ടിക്ക് ഇങ്ങനെ ഒരു സംഭവം, അതായത് ഈ സ്പേസ് വിടുന്ന ഒരു കാര്യം ഇല്ല. നമ്മൾ അതായത് ലെഫ്റ്റ് അലൈൻഡ് എന്ന് പറയും. എന്ത് തന്നെയാണെങ്കിലും ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഡേറ്റ്, അഡ്രസ്, സല്യൂട്ടേഷൻ, റെഫറൻസ്, അതുപോലെ ഓരോ പാരഗ്രാഫ്സ് ഇതെല്ലാം എഴുതുമ്പോൾ നമ്മൾ ലെഫ്റ്റ് മാർജിനോട് ചേർത്ത് എഴുതുക. അത് നന്നായി ശ്രദ്ധിക്കണം. പലരും സ്റ്റാർട്ടിങ്ങിൽ ചേർത്ത് അതിന്റെ ഈ മാർജിനോട് ചേർന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. പോകെ പോകെ അതിങ്ങനെ ഈ കുഞ്ഞു കുട്ടികൾ എഴുതുന്ന പോലെ ഒരു സ്പേസ് ഉണ്ടാവും. അവിടെ ഈ ലെഫ്റ്റിൽ തന്നെ ഈ മാർജിനും നമ്മുടെ ഓരോ ലെറ്ററിനും തമ്മിൽ ഇങ്ങനെ ഒരു സ്പേസ്, ഓക്കെ അതിലൂടെ വേണമെങ്കിൽ ഒരു മാപ്പൊക്കെ വരയ്ക്കാം. അപ്പൊ അത് നന്നായി ശ്രദ്ധിക്കുക. ആ ലേഔട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ നിങ്ങൾ ഈ റൈറ്റ് സൈഡിലും ശ്രദ്ധിക്കണം. റൈറ്റിലും ഇതുപോലെ തന്നെ പലർക്കും പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. ഈ ഇപ്പൊ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റത്തില്ലല്ലോ, ലെറ്റർ ഒരു വലിയൊരു വേർഡാണെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത് വൃത്തികേടാണ് അല്ലേ. അപ്പൊ നിങ്ങളവിടെ ഒരു വലിയൊരു ഗ്യാപ്പ് കൂടും. അപ്പൊ റൈറ്റിൽ വലിയൊരു ഗ്യാപ്പ്, ഓക്കെ അപ്പോഴും അത് നമ്മുടെ ലേഔട്ടിനെയാണ് ബാധിക്കുന്നത്. നമ്മളിപ്പോ കമ്പ്യൂട്ടറിലൊക്കെ കാണുന്നില്ല. അപ്പൊ അതുപോലെ നമുക്ക് മനുഷ്യനാണ് എഴുതുന്നതിന് ഒരു പരിധിയുണ്ട്. മാക്സിമം ട്രൈ ചെയ്യുക, വൃത്തിക്ക് അലൈൻമെന്റ് ഒക്കെ നോക്കി ലെഫ്റ്റ് അലൈൻഡ് ആയിരിക്കണം. ഓക്കെ, ടോട്ടലി ഒരു നമുക്കൊരു ഇംപ്രഷൻ വേണം. ദെൻ അതിനകത്ത് തന്നെ ഓരോ പാരഗ്രാഫ് ഞാൻ പറഞ്ഞു ഇങ്ങനെ എഴുതുമ്പോൾ എല്ലാം ലെഫ്റ്റ് അലൈൻഡ് ആവുമ്പോൾ പാരഗ്രാഫ്സ് തമ്മിൽ നമുക്ക് മനസ്സിലാകത്തില്ല അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒഇടിയുടെ ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും ഓരോ പാരഗ്രാഫ്സ് തമ്മിലും ഒരു ലൈൻ ലീവ് ചെയ്യണം. പാരഗ്രാഫ് മാത്രമല്ല, നമ്മൾ ഡിഫറെന്റ് ഡിഫറെന്റ് അതായത് ഇപ്പോൾ ഒരു ഡേറ്റ് എഴുതി ഒരു ലൈൻ വിടുക, ഒരു ലൈൻ ലീവ് ചെയ്യുക, നെക്സ്റ്റ് അഡ്രസ് എഴുതുന്നു, അഡ്രസ് ഫുൾ എഴുതിയതിന് ശേഷം ഒരു ലൈൻ വിടുന്നു, ദെൻ റെഫറൻസ് ആണെങ്കിൽ റെഫറൻസ് എഴുതുന്നു ഒരു ലൈൻ വിടുന്നു, സല്യൂട്ടേഷൻ എഴുതുന്നു ഒരു ലൈൻ വിടുന്നു, ഫസ്റ്റ് ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് എഴുതുന്നു, സെക്കൻഡ് പാര ബോഡി പാരയിൽ ഫസ്റ്റ് സെക്കൻഡ് പാര, തേർഡ് പാര, ഫോർത്ത് പാര, അങ്ങനെ എല്ലാം ഇങ്ങനെ ഒരു വരി ഒരു ലൈൻ ലീവ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ അതാണ് നമ്മളെ സെപ്പറേറ്റ് ചെയ്യുന്നത്, അതായത് പാരഗ്രാഫ് മനസ്സിലാക്കുന്നതും ഇത് വെച്ചിട്ടാണ്. അപ്പൊ ഇത് ശ്രദ്ധിക്കുക, ലേഔട്ടും ഓർഗനൈസേഷനും. ഓക്കെ, അപ്പൊ റൈറ്റിംഗിന്റെ സിക്സ്ത് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ ലാംഗ്വേജ് ആണ്. ഓക്കെ, ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഒത്തിരി നല്ല ലാംഗ്വേജ് അല്ലെങ്കിൽ IELTS എഴുതുന്ന പോലെ കുറെ കണക്റ്റീവ്സ് അതൊന്നും അവർ ഉദ്ദേശിക്കുന്നില്ല. അവർ വളരെ സിമ്പിൾ ലെറ്റർ ആണ് അവർക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ IELTSൽ നിന്ന് OET ചേഞ്ച് ചെയ്തിട്ടുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒത്തിരി വൊക്കാബുലറീസും ഒത്തിരി കണക്റ്റീവ്സും ഒക്കെ അറിയാം. അപ്പൊ അതെല്ലാം എഴുതേണ്ട ഒരു ആവശ്യവുമില്ല. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ആണ് ലെറ്റർ എഴുതേണ്ടത്, കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. ഓക്കെ, ഇങ്ങനെ പറയുമ്പോൾ എന്താ ചെയ്യാന്ന് അറിയുമോ, എല്ലാ സ്റ്റുഡൻസും വളരെ സിമ്പിൾ ആയിട്ട് എഴുതും. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഒന്നോ രണ്ടോ കോംപ്ലക്സ് സെന്റൻസ്, അതായത് നമുക്ക് കണക്റ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യാം, കോംപ്ലക്സ് ആയിട്ട് നമുക്ക് എഴുതാം, ഓൾ ദോയും ഇവൻ ദോയും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഒന്നോ രണ്ടോ സെന്റൻസ് അതെന്തിനാ,
അതത് ആ ഇവാലുവേറ്റർക്ക് അറിയണം ഈ കുട്ടിക്ക് കോംപ്ലക്സ് സെന്റൻസും എഴുതാൻ അറിയാം. പക്ഷെ ഈ ലെറ്ററിന് സിമ്പിൾ ലെറ്റർ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് കൂടുതൽ സെന്റൻസസ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് മിനിമം ഒന്നോ അല്ലെങ്കിൽ രണ്ടോ കൂടി പോയ രണ്ട് കോംപ്ലക്സ് സെന്റൻസസ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിനിടയിൽ വളരെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കണക്റ്റീവ്സ് യൂസ് ചെയ്യേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ. അപ്പൊ കോംപ്ലക്സ് സെന്റൻസ് നമുക്ക് ഒന്നോ രണ്ടോ കോംപ്ലക്സ് സെന്റൻസ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഈ ലാംഗ്വേജിൽ തന്നെ വരുന്ന മറ്റൊരു കാര്യമാണ് എന്താ, പങ്ക്ച്വേഷൻസ്. നമ്മുടെ പങ്ക്ച്വേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഒഇടിക്ക് മെയിൻ ആയിട്ട് വരുന്നത് ഫുൾ സ്റ്റോപ്പ്, കോമ, സെമി കോളൻ, കോളൻ, അങ്ങനത്തെ ഇത്രയും പങ്ക്ച്വേഷൻസ് വൃത്തിക്ക് എവിടെയൊക്കെ ഇടണം എന്നുള്ള നല്ലൊരു ഗ്രാഹ്യം ഉണ്ടായിരിക്കണം. ഓക്കെ, ലെറ്റർ എഴുതുന്നതിന് മുന്നേ തന്നെ എവിടെയാണ് ഇവിടെ കോമ വേണമെങ്കിൽ അവിടെ കോമ ഇട്ടേനേ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഒഇടിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പങ്ക്ച്വേഷൻസ്. അത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വേണം എക്സാമിന് എഴുതാനായിട്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. നെക്സ്റ്റ് ആണ് ഈ ലാംഗ്വേജിൽ തന്നെ വരുന്ന മറ്റൊരു കാര്യമാണ് എന്ത്, സ്പെല്ലിംഗ് എറേഴ്സ്. അത് പറയുകയാണെങ്കിൽ സ്പെല്ലിംഗ് എറേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി സിമ്പിൾ ലെറ്റേഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ ടേംസ് ആണ് എഴുതുന്നത് അല്ലെ. അപ്പൊ മാക്സിമം ലെറ്ററിലുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ ടാസ്കിലുള്ളതെല്ലാം അതെങ്കിലും നിങ്ങൾ ക്ലിയർ ആയിട്ട് എഴുതാൻ ട്രൈ ചെയ്യുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഒന്ന് മാറ്റി വെക്കുക. അതുപോലെ ലാസ്റ്റ് ഒന്ന് വായിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ കണ്ടെത്തുക. അതായത് ഈ 40 മിനിറ്റ് ആണ് നമുക്ക് ആകെ 40 മിനിറ്റ്സ് ആണ് റൈറ്റിംഗ് ടൈമുള്ളൂ. അപ്പൊ അതിന്റെ ലാസ്റ്റ് 5 മിനിറ്റ്സിൽ നിങ്ങൾ തന്നെ നിങ്ങൾക്കത് വായിച്ച് നിങ്ങൾക്ക് തന്നെ കണ്ടെത്താവുന്ന ഒരു 5-6 മിസ്റ്റേക്സ് അതിനകത്ത് ഉണ്ടാവും. വളരെ സിമ്പിൾ ആയിട്ട് ചിലപ്പോൾ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആവാം, അല്ലെങ്കിൽ ഒരു പങ്ക്ച്വേഷൻ ആവാം, ക്യാപ്സ് ലോക്ക് ആവാം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് ഈ ഒഇടിക്ക്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് മാക്സിമം ഒഴിവാക്കുക. ഇതിനകത്ത് എനിക്ക് പറയാനുള്ള പലരും വളരെ എല്ലാ ലെറ്ററിലും എഴുതേണ്ട കുറച്ച് വേർഡ്സ് ഉണ്ട് അല്ലെ, സിൻസിയർലി, ക്വയറീസ്, ക്വയറീസ്, സിൻസിയർലി. ഇതാണ് സ്ഥിരം എല്ലാ സ്റ്റുഡൻസ് ഒരേപോലെ തെറ്റിക്കുന്ന ഒരു രണ്ട് വേർഡ്സ് ആണ് ഇത് കേട്ടോ. ഇനി ഞാൻ പോകെ പോകെ ഓർമ്മ വരുമ്പോൾ പറഞ്ഞുതരാവേ. അപ്പൊ ഇതാണ് നമ്മുടെ റൈറ്റിംഗ് ക്രൈറ്റീരിയ. 6 ക്രൈറ്റീരിയ ആണുള്ളത്. 6 ക്രൈറ്റീരിയസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് 1 പർപ്പസ്, സെക്കൻഡ് 1 കണ്ടെന്റ്, 3rd 1 കൺസൈസ്നെസ് ആൻഡ് ക്ലാരിറ്റി, 4th 1 ജെൻഡർ ആൻഡ് സ്റ്റൈൽ, ഓക്കെ, 5th 1 ഓർഗനൈസേഷണൽ ലേഔട്ട്, 6th 1 ലാംഗ്വേജ്. അപ്പൊ ഈ 6 ക്രൈറ്റീരിയകളും നിങ്ങൾക്ക് മനസ്സിലാക്കിയാലാണ് നിങ്ങൾ ആ ലെറ്റർ എഴുതുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് എഴുതാനും മാർക്ക് സ്കോർ ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം കേട്ടോ. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.